കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ചരിത്രം എഴുതുമ്പോൾ മുസ്ലിം ലീഗും സി എച്ച് മുഹമ്മദ് കോയയും ആദ്യ താളുകളിൽ ഇടം പിടിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എം ഉമ്മർ മാസ്റ്റർ. കുടിയത്തൂർ സി എച്ച് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച ഇൻസ്പിറേഷൻ 2023 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ചരിത്രം എഴുതുമ്പോൾ മുസ്ലിം ലീഗും സി എച്ച് മുഹമ്മദ് കോയയും ആദ്യ താളുകളിൽ ഇടം പിടിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എം ഉമ്മർ മാസ്റ്റർ പറഞ്ഞു. മലബാറിന്റെ നവോത്ഥാനം സാധ്യമാക്കിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാൻ ഫണ്ട് സ്വരൂപിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടിയത്തൂർ സി എച്ച് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച ഇൻസ്പിറേഷൻ 2023 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മലബാർ മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്, ഇന്ന് പഠിക്കാനുള്ള സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, മതഭൗതിക വിദ്യാഭ്യാസം ഒന്നിച്ച് കരസ്ഥമാക്കാൻ കഴിയുന്ന വിധമുള്ള കലാലയങ്ങൾ ധാരാളമായി മതസംഘടനകൾ പോലും നടത്തുന്നത് കേരളത്തിലുണ്ട്, നമ്മുടെ മലബാറിലുണ്ട്. ഈ മാറ്റങ്ങൾക്ക് കാരണമുണ്ടായത് സി എച്ചിന്റെ കാലഘട്ടം മുതലാണ്. സൊസൈറ്റി രക്ഷാധികാരി ഇ എ നാസർ അധ്യക്ഷനായി. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കൊടിയത്തൂരിൽ നിന്നും ഇക്കൊല്ലം എം ബി ബി എസ് കരസ്ഥമാക്കിയ ഡോക്ടർ കെ അനാമിക, ഡോക്ടർ എം എ സേബ, ഡോക്ടർ എ എം മുഹമ്മദ് ഇജാസ് എന്നിവർക്ക് മണ്ഡലം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉപഹാരം നൽകി. പ്രദേശത്തു നിന്നും എസ് എൽ സിയിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്തിനെയും പുതുതായി ചുമതലയേറ്റ വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരിനെയും ആദരിച്ചു. പ്രസിഡന്റിന് കൊടിയത്തൂർ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം പ്രസിഡന്റ് ടി ടി അബ്ദുറഹ്മാൻ നൽകി. വൈസ് പ്രസിഡന്റിന് ജനറൽ സെക്രട്ടറി ഇ കുഞ്ഞിമായിൻ പൊന്നാട അണിയിച്ചു. സി എച്ച് സെൻ്റർ പബ്ലിക് റിലേഷൻ ഓഫീസർ കെ പി യു അലി, മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റുമാരായ പുതുക്കുടി മജീദ്, കെ പി അബ്ദുറഹ്മാൻ, മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത്, സൊസൈറ്റി പ്രസിഡന്റ് സലാം എള്ളങ്ങൽ, ജനറൽ സെക്രട്ടറി ഇ എ ജബ്ബാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.